السلام علیکم. بہمانی نائب ڈاکٹر انور صاحب، کے کے احمد صاحب، ഇവിടെ സ്വാഗതം ആശംസിച്ച സലാം മാസ്റ്റർ റഹ്യാനത്ത്, മറ്റ് വേദിയിലും സാസനമുള്ള മാന്യവ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ലോക മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട നാളുകൾ വളരെ സന്തോഷത്തോടെ അതിൻ്റെ എല്ലാവിധ ആത്മീയ ശുദ്ധിയോടും കൂടി കഴിഞ്ഞുപോയ ഈ അവസരത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ സമയക്കുറവും കുടുംബ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ നമ്മുടേതല്ലാത്ത, എനിക്കാവശ്യമില്ലാത്ത, നമുക്കാവശ്യമില്ലാത്ത ഒരു കാര്യത്തിനായി, എന്ന് വെച്ചാൽ നമുക്ക് മാത്രം ആയിട്ട് ആവശ്യമില്ലാത്തൊരു കാര്യത്തിനായി നാം ഇവിടെ കൂടിയപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൻ്റെ തുടർച്ചകളിൽ നിന്നാണ്. ടി കെ എം എന്ന ചുരുക്കത്തിൽ നാം ഇവിടെ കേൾക്കുന്ന തിരൂർ കോരങ്ങത്ത് മജ്ലിസ്, ഇത് ഈ പ്രദേശത്തിൻ്റെ, ഈ തിരൂർ സിറ്റിയുടെ സംസ്കാരത്തിൻ്റെ ഒരു മാതൃകയായി വളരാൻ പോകുന്ന ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ മലബാറല്ല, കേരളം ഒട്ടുക്കുമുള്ള മഹല്ലുകളും മഹലിലുള്ള സ്ഥാപനങ്ങളും എല്ലാം ഇത്രയും കാലം 10-50 വർഷങ്ങളായിട്ട് കഴിഞ്ഞു പോകുന്നതും നിലനിന്നു പോകുന്നതും ഗൾഫിൽ നിന്നുള്ള, അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള സഹായം കൊണ്ടാണ്. വിദേശത്തുള്ള നാട്ടുകാർ മഹല്ല് കാരണവന്മാരെ, അല്ലെങ്കിൽ മഹല്ലെന്നുള്ള ആളുകളുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവർ അറിയിച്ചതനുസരിച്ച് അവിടെ നാട്ടുകാർ ഒരുമിച്ച് കൂടുകയും മഹല്ല് നിവാസികളുടെ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ എല്ലാ മഹല്ലിനും ശക്തമായ കമ്മിറ്റികളൊക്കെ ഉള്ള ഒരു കാലത്ത് ഇത്രയും ചരിത്രം ഉറങ്ങുന്ന പുരാതനമായ കോരങ്ങത്ത് മഹല്ലിന് ഒരു കൂട്ടായ്മ ഇതുപോലെ ആരെങ്കിലും ആവശ്യപ്പെടാണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകമായി ഉത്ബോധിപ്പിക്കാണ്ട് ഒരു പറ്റം രാജ്യസ്നേഹികളായ, നാടുസ്നേഹികളായ, അല്ലെങ്കിൽ കുടുംബസ്നേഹികളായ ചെറുപ്പക്കാർ, നമുക്കും വേണം ഒരു മഹല്ല് കൂട്ടായ്മ. എന്തെന്തിലുപരി നാടിൻ്റെ ഇന്നത്തെ ശോച്യാവസ്ഥ, വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ ആധുനികതയിലുള്ള പിഴവുകൾ, ഇതിൽ നിന്നെല്ലാം എൻ്റെ നാട്ടുകാരെ, എൻ്റെ മഹല്ലുകാരെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ വരുന്ന തലമുറയെ സംരക്ഷിക്കണം, അവർക്ക് വഴികാട്ടിയാവണം, അല്ലെങ്കിൽ നാട്ടിലെ വിശേഷങ്ങൾ അതിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ള ഒരു സംസ്കാരം, ഇതെല്ലാം നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടുകാരുടെ വളർച്ച ഇന്ന് ലോകം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ പ്രദേശത്തിനും ആ പ്രദേശത്തിൻ്റെ സംസ്കാരങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ ലോകത്ത് സംസ്കാരങ്ങൾ, നല്ല നല്ല സംസ്കാരങ്ങൾക്ക് ഏകോപിപ്പിച്ച് ഇംഗ്ലീഷുകാരായിരുന്നാലും വേണ്ടിയില്ല,
അമേരിക്കക്കാരായിരുന്നാലും വേണ്ടില്ല, ചൈനക്കാരായാലും വേണ്ടിയില്ല, അവരുടെ നല്ല സ്വഭാവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, അവരുടെ സ്വഭാവ ജീവിത രീതികളൊക്കെ. ഇക്കാലത്ത് ഇവിടെ സ്വാഗതം പ്രാസംഗ്യം പറഞ്ഞതുപോലെ നമ്മൾ പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടൊക്കെ വലിയ ആൾക്കാരായി മാറിയിരിക്കുമ്പോൾ അതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഓരോരുത്തരുടെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് മഹല്ലുകൾ നമുക്ക് മറ്റുള്ള ജനവിഭാഗങ്ങളുമായിരിക്കല്ലേ നമ്മുടെ നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓരോ വ്യക്തിയെ ഓരോ കുടുംബത്തെയും നയിക്കുന്ന ഒരു കേന്ദ്രസ്ഥാനമാണ് മഹല്ല്. ഈ മഹല്ലുകൾ നമ്മളെ സമീപിക്കാണ്ട്, അല്ല മഹല്ലുകാരെ സമീപിക്കാണ്ട്, മഹല്ലുകൾ മഹല്ലുകാർ അങ്ങോട്ടൊരു സമീപനം, ഒരു ബന്ധം. നിത്യകർമ്മങ്ങളിലെല്ലാം നിത്യനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യം, ഇതെല്ലാം മുൻനിർത്തിയാണ് ഈ ടി കെ എം അല്ലെങ്കിൽ തിരൂർ മജ്ലിസ്, കോരങ്ങത്ത് മജ്ലിസ് എന്നുള്ള ഈ ഒരു സംഘടന അവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. അതുതന്നെ ഇങ്ങനെയുള്ള ഒരു ആവശ്യം വരാണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെടാണ്ട് അത് അവിടെ ഉണ്ടായപ്പോൾ, അവർ സംഘടിച്ചപ്പോൾ അത് അതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ച, ആരെങ്കിലും ഒരാവശ്യപ്പെടാണ്ട് ഇത്രയും ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോൾ ഇതൊരു വൻ ശക്തിയായി മാറും. ഇന്നത്തെ നമുക്കറിയാം തിരൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വലിയൊരു സിറ്റിയുടെ, കാരണം വലിയൊരു പ്രദേശത്തിൻ്റെ വളരെ പുരാതനമായ പല സൗകര്യങ്ങളുമുള്ള ഒരു സിറ്റിയാണത്. ഈ സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റിയുടേതായ ഒരു സ്വഭാവമുണ്ടാവും. ഈ തിരൂരിലുള്ള സിറ്റി അല്ലെങ്കിൽ തിരൂർക്കാരായ ഈ നാട്ടുകാർ, നമുക്കറിയാം ഇന്ന് ഈ പ്രദേശമെല്ലാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. നമ്മുടെ നാട് മറ്റുള്ള നാട് പറയുമ്പോൾ എന്ത് പ്രത്യേക മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, ഈ പ്രദേശത്തിന് അതിൻ്റേതായ ഇസ്ലാമിൻ്റേതായ മുസ്ലിങ്ങളുടേതായ എല്ലാവിധ സൽഗുണങ്ങളും അതിവിടെ ഉണ്ടായിരിക്കണം, ആ നാടിനുണ്ടായിരിക്കണം. ഇന്ന് നമുക്കറിയാം പേപ്പറെല്ലാം കേൾക്കുന്ന വേണ്ടാത്ത പല കാര്യങ്ങളും ഇല്ലാത്ത രാജ്യം ഒരു സ്ഥലമാണെങ്കിൽ തന്നെ അടുത്ത കാലത്തായി പലവിധ പ്രശ്നങ്ങളും നമ്മൾ കേൾക്കാനുണ്ടായി. ഒറ്റപ്പെട്ടതാണെങ്കിൽ തന്നെ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മദ്യപാനം, അതിൻ്റെയൊക്കെ റെക്കോർഡ് വാങ്ങിച്ച ഒരു പ്രദേശം എന്നുള്ളത്. അതിന് നമ്മുടെ നാട്ടുകാരെല്ലാം ഉത്തരവാദി എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വരും തലമുറയെ നമ്മൾ ഉത്ബോധരാക്കേണ്ടതുണ്ട്. ഏതാണ് നല്ലത്, ഈ ഇലക്ട്രോണിക് യുഗത്തിൽ ഏതൊക്കെ നമ്മൾ കാണണം, ഏതൊക്കെ നമ്മൾ തള്ളണം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അതുമാതിരി ഏതാണ് ഉത്തമ സംസ്കാരം എന്നുള്ളതൊക്കെ ഈ ആധുനിക ലോകത്ത് നമ്മൾ, അല്ലെങ്കിൽ ഒരു മറ്റുള്ള രാജ്യങ്ങളിലുള്ള സംസ്കാരങ്ങൾ, നല്ല സംസ്കാരങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് നല്ല നാട്ടുകാരായി നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഒരു പൂർണ്ണതയിലെത്തിയ നമ്മളിൽ നിന്നൊരു വ്യക്തി മറ്റുള്ളൊരു നാട്, അല്ലെങ്കിൽ മറ്റുള്ളൊരു രാജ്യം, അല്ലെങ്കിൽ അവിടെയുള്ളൊരു പ്രദേശം ഒരു വ്യക്തിയെ സന്ദർശിക്കുമ്പോൾ അയാളുടെ സ്വഭാവ ഗുണഗണങ്ങളൊക്കെ മനസ്സിലാക്കി, ഇയാൾ ആരാണ്, ആ മുസ്ലിമാണ്, അത് തിരുവുകാരനാണ്, അല്ലെ മലയാളിയാണ്. അപ്പോൾ തിരുവുകാരൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ മലയാളം ഒരു നല്ല സംസ്കാരത്തിൻ്റെ, അല്ലെ നല്ല സ്വഭാവ ഗുണത്തിൻ്റെ ഒരാളാണെന്ന് നമ്മൾ ഈ മുസ്ലിം എന്നതിലുപരി ആണെന്നുള്ള ഒരു ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ആവശ്യമാണ്. ഒരു നാടിൻ്റെ നന്മ, ഒരു നാടിൻ്റെ സൽപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരുടെ പ്രവൃത്തി, അവരുടെ കർമ്മങ്ങളിലാണുള്ളത്. അല്ലെ നാട് കുറേ കാണാൻ രസമുണ്ടായിട്ട് കാര്യമില്ല. എന്നിപ്പോൾ നമ്മുടെ ഈ നാടിനെ പറ്റിയൊക്കെ മറ്റുള്ള ആൾക്കാർ ഹൈറുള്ള, അല്ലെങ്കിൽ പടച്ചവൻ അനുഗ്രഹിച്ച വലിയൊരു രാജ്യം എന്നൊക്കെ പറയും. കാരണം കാണാൻ നല്ല മിതം എന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല രസമുള്ള രാജ്യമാണ്. ഇത്ര പച്ച പിടിച്ച, അല്ലെങ്കിൽ ഇത്ര പൂങ്കാ പുഷ്പങ്ങളൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ള നാടുകളൊക്കെ കാശ് മുടക്കി നനച്ച് വെച്ച് പിടിപ്പിച്ചുണ്ടാക്കുന്ന സാധനമൊക്കെ ഇവിടെ വെറുതെ ഉണ്ടാവുമ്പോൾ ഇവർ മനസ്സിലാക്കി നല്ലൊരു രാജ്യം. പക്ഷേ നമ്മൾ തറയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലാണ്, നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാലാണ് ഇവിടുത്തെ ശോച്യാവസ്ഥ, നടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നടക്കാൻ ഇടവഴികളില്ലാത്ത, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ശുചിത്വമില്ലാത്തൊരു രാജ്യമായി. ഇതെല്ലാം ആദ്യം നമുക്കുണ്ടാവേണ്ട ജന മനസ്സുകളിലാണ്. നമ്മൾ ഇത്രയും വലിയൊരു രാജ്യത്ത് ഉള്ള ഒരു ഗവൺമെൻറ്, നമുക്കെല്ലാവർക്കും വേണ്ട എല്ലാ സുഖസൗകര്യം, എൻ്റെ വീട്ടിൽ വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ നമ്മൾ ഓരോ മഹലിൽ വേണ്ടതൊക്കെ ചെയ്തു, അല്ലെങ്കിൽ പഞ്ചായത്തിൽ വേണ്ടത്, മുനിസിപ്പാലിറ്റി ചെയ്തു വേണ്ടത്, അത് ഒരു മുനിസിപ്പാലിറ്റിക്ക്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്, അല്ലെങ്കിൽ ഒരു നാട്ടുകാർക്ക് മാത്രം ചെയ്യാൻ പറ്റും. ഇത് വലിയൊരു രാജ്യമാണ്. അപ്പം നാട്ടുകാർ ഉണർന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ, അല്ലെങ്കിൽ മഹല്ല്, അല്ലെങ്കിൽ ആ സിറ്റിയിൽ നിന്നൊക്കെ കിട്ടുന്നതെല്ലാം നാട്ടുകാർ തന്നെ മുന്നിട്ട് ഇറങ്ങി ആ നാട് നന്നാക്കാൻ വേണ്ടി റെഡിയായെങ്കിൽ മാത്രം അവിടെ നല്ല എല്ലാവർക്കും ഉൾക്കൊള്ള മറ്റുള്ള നാടുകൾക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു നാടാക്കി മാറ്റാനും, അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരികളും വ്യവസായികളും ഒക്കെ സൽഗുണത്തിൻ്റെ, ഇന്നലെ പേപ്പറിൽ വായിക്കുകയുണ്ടായി ഒരു 27,000 രൂപ കളഞ്ഞു പോയിട്ട് അത് ഓട്ടോറിക്ഷയിൽ മറന്നു വെച്ചെന്നൊന്നും പറഞ്ഞിട്ടില്ല, രണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അത്
മാളെ തെരഞ്ഞ് പോലീസ് സ്റ്റേഷൻ കൊണ്ട് കൊടുത്തു എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ അവർ തിരുന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരെ നിത്യ വരുമാനം വളരെ ചെറിയ വളരെ ലഘുവാണ്. അവർ ഓട്ടം കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും അറിയില്ലേ. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നല്ല നല്ലതൊക്കെ കാണിക്കുമ്പോൾ നമ്മളിത്രയും നാട്ടുകാരായ സമ്പന്നരായ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരൊക്കെ ആവുന്ന അറിയാമല്ലോ നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അത്രയും ഉയർന്നൊരു വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് സമ്പത്ത് വിദേശത്ത് പോകാനുള്ള സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെയുള്ള ഒരു ആൾക്കാർ ഇത്ര ചെയ്യുമ്പോൾ അതിനേക്കാൾ ഉയർന്ന രൂപത്തിലൊക്കെ നിൽക്കുന്ന ഇത്രയും പിന്നെ വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ സമ്പത്തുപരമായിട്ടും മുന്നിലൊക്കെ നിൽക്കുന്ന നമ്മളൊക്കെ എന്തെല്ലാം മാതൃക നാട്ടിൽ ചെയ്യുന്ന നാട്ടുകാർക്ക് ലോകത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം വേണ്ടിയിട്ട് നാം ആദ്യം ചിലവർക്കൊക്കെയുള്ളതൊരു ദോഷം എന്ന് പറയാൻ നല്ലത് കാണാൻ വളരെ നല്ല രാജ്യം കാണാൻ വേണ്ടി നല്ല സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല സമൂഹത്തെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പ്രയാസമുണ്ടാവും. നമ്മളൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം മുസ്ലിങ്ങൾക്ക് വർഷങ്ങളായിട്ട് നല്ല സംസ്കാരം അത് അവർക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് മാത്രം മുന്നിലെത്തി തന്നെ നമ്മൾ ഏറ്റവും നല്ല കാരണം മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ടൊന്നും വേണ്ട. നമ്മൾ നിർബന്ധമായിട്ട് രാവിലെ എണീറ്റ് സുബഹ് നിസ്കരിച്ച് അല്ലെ പ്രഭാതം വരുന്നതിന് മുമ്പ് എണീറ്റ് ഇങ്ങനെ നിയമം വെച്ചിട്ട് ഫർളാക്കപ്പെട്ട ഒരു ഒരു സമുദായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യാണ്ട് ഇരിക്കുമ്പോൾ കാലത്ത് പുതിയ കാര്യങ്ങൾക്ക് നമ്മൾ എത്തുന്നില്ല. അപ്പോൾ ഇത് ഈ ലോകത്തിപ്പോൾ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അതുപോലെ മലിമസായിട്ടുള്ള കാര്യങ്ങൾ പുതിയ മലിമസ് എന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും പഠിച്ചിട്ടുള്ള അന്നത്തെ കാലത്ത് അവർക്കറിയുന്ന അവരെ ജീവിതം കൊണ്ട് അറിയുന്ന വേണ്ടാത്ത കാര്യങ്ങൾ മോനെ ഇന്നടത്ത് പോകരുത് അവിടെ പോകരുത് ഇവിടെ പോകരുത് അതൊക്കെ പറഞ്ഞാൽ ഇന്ന് അറിയാം. ഇപ്പോഴും പുറത്ത് പോകുമ്പോൾ പറയും അവിടെ വഴിക്കുന്നിടത്ത് നിൽക്കരുത് ഇവിടെ നിൽക്കരുത് ഒഴുക്കിൽ കുളിക്കാൻ പാടില്ല എന്നൊക്കെ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ വിനോദസഞ്ചാരത്തിന് പോയി പെരുന്നാളായിട്ട് പലതും പോയിട്ട് ഇപ്പോൾ എത്ര മൃതദേഹം തന്നെ കിട്ടാത്ത കണ്ടീഷനൊക്കെ. അതിലുപരി പല കാര്യങ്ങളും നമ്മൾ വായുവിൽ അനുഭവത്തിൽ നിന്ന് പറയേണ്ടത് ഇതൊക്കെ ഫിസിക്കലായിട്ട് നമുക്ക് അറിയുന്നതാണ്. ഒഴുക്കിൽ അല്ലെങ്കിൽ മലമ കയറിയാൽ ഒക്കെ വഴിക്ക് വീഴുന്നൊക്കെ ഇതിൻ്റെ കൂടെ മാതാപിതാക്കളും അല്ലെങ്കിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഗുരുനാഥക്കന്മാർ നമ്മൾ പറയാനുണ്ട് സ്വയംസ്വ കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിലായിരിക്കും എന്നൊക്കെ. അതൊന്നും കാഴ്ചയിൽ കാണാൻ പറ്റാത്തതാ. അതുപോലെ തന്നെ ആധുനിക യുഗത്തിൽ പല കാര്യങ്ങളും നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മൾ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഒന്നിച്ചിരുന്ന് ഞാൻ എൻ്റെ അനുഭവം അല്ലെങ്കിൽ ഞാൻ കേട്ട അനുഭവം അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച അനുഭവം എന്നുള്ള രൂപത്തിൽ നമ്മളതിനെപ്പറ്റി വിശദീകരണം ചർച്ച ചെയ്ത് ഒന്നിച്ചിരുന്ന് അത് നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ ഏതൊക്കെ രൂപത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്തെടുക്കാമെന്നൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് കൂട്ടായ്മകളൊക്കെ വേണം. അതിലും നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ മഹൽ നിവാസികളാണ്. മഹൽ ഇല്ലാണ്ട് നമ്മളുണ്ടാവില്ല. നമുക്കൊരു രാജ്യം വിട്ട് ഒരു ഗ്രാമം വിട്ട് മറ്റൊരു പോകാനുള്ളൊരു ബുദ്ധിമുട്ട് തന്നെ എന്താണ് നമ്മളെ മഹല് മാറും. അത് ഒരു സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കൽ മാത്രമല്ല അതത്ര പ്രയാസമുള്ള വിഷയമല്ല. ആ മഹല്ലുകാരനായി മാറാമെന്നുള്ളത് ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഭാഗ്യം ചെയ്ത ആൾക്കാരെ നമുക്ക് ഒരു കേന്ദ്രമുണ്ട് എല്ലാ കാര്യത്തിനും. അപ്പം ഈ കേന്ദ്രത്തോട് ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മളെല്ലാ കാര്യങ്ങളും. നമ്മൾ അങ്ങോട്ടാണ് ചെല്ലേണ്ടത്. ആ മഹല്ല് കാരണവർ അല്ല മഹല്ലിലെ ഇമാമ് അവർ നമ്മളെ സമീപിച്ച് പള്ളി ഉണ്ടാക്കണം അതുണ്ടാക്കണം ഇതുണ്ടാക്കണം അവർ അവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇത് വലിയൊരു സ്ഥലത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ജീവിത രീതിയുടെ ഒരു വ്യക്തിയുടെ മാത്രമല്ല ആ കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ അവരുടെ പ്രയാസങ്ങളും ഗുണങ്ങളും സന്തോഷത്തിലും എല്ലാം ഒരു മഹല്ല് അറിഞ്ഞിരിക്കണം. ആ മഹല്ല് അതിൽ ആ നാടിൻ്റെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളും അറിയേണ്ട ഒരു സ്ഥലമാണ്. ഈ ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് ഇത്രയും വർഷങ്ങളൊക്കെ നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുവായി ഞാനല്ല ഞാനിതൊന്നും അറിയുന്ന ആളില്ല അതൊക്കെ അവിടെ കാരണവന്മാരുണ്ട് അല്ലെങ്കിൽ എൻ്റെ വാപ്പയുണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ മാറി നിൽക്കുന്ന ഒരു ചിന്താഗതി ഉള്ളപ്പോഴാണ് ഇത്ര നല്ല ഒരു മനസ്സോട് കൂടിയിട്ട് കരുത്തരായ അല്ലെങ്കിൽ സ്നേഹനിധികളായ നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ ഒരു മജ്ലിസ് അവിടെ രൂപീകരിച്ചത്. ഇതിൻ്റെ ഇതുകൊണ്ട് പല കാര്യങ്ങളും അവർ നമ്മളിൽ വളരെ നല്ല കഴിവുകളുള്ള കാരണം ഏത് ജനങ്ങളെ ഏത് സംസ്കാര സമ്പന്നരെ മുമ്പിൽ എണീറ്റ് നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അല്ലെ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന തിരുവുക്കാരായ യുവാക്കളൊക്കെ നമ്മൾ അല്ലെ ചെറുപ്പക്കാരെല്ലാം നമ്മുടെ ഇടയിലുണ്ട്. ഇവർക്കൊക്കെ വേദി വേണം നമ്മളെ അഭിമുഖീകരിക്കാനും പറയാനൊക്കെ. അതിനു പറ്റുന്ന ഇങ്ങനെ ഒരു ഇതുണ്ടായി ഇങ്ങനെ ഒരു വേദി നമുക്ക് ഉണ്ടായതിലൊക്കെ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ സിറ്റി തിരൂർ സിറ്റി
തിരുസിറ്റി ഒരു വലിയ പ്രദേശത്തിൻ്റെ പല ആവശ്യങ്ങളും ഗവൺമെൻറ് തലത്തിലും അല്ലെങ്കിൽ യാത്രേൻ്റെ കാര്യത്തിലെല്ലാം ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. വാണിജ്യത്തിൻ്റെ കാര്യത്തിലും ഇന്ന് അത് ജനങ്ങൾ ജനനിബിഡമായിട്ടുള്ള ഈ മലബാർ ഏരിയയിൽ അതിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ അതിലുള്ള പല പരിമിതിയും കാരണം അതിങ്ങനെ ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നങ്ങളുമില്ല. കാരണം നാം എന്തുവാണ്, നമുക്കുള്ള സൗകര്യങ്ങളൂടെ വേണം വരും തലമുറയ്ക്ക്. വരും തലമുറ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഇപ്പോൾ ഇവിടുന്നൊക്കെ പണ്ടൊക്കെ ഗൾഫിലൊക്കെ പോയ ആൾക്ക് ഈ റെയിലും ഇവിടുത്തെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡും എല്ലാം ഈ ബസ് സ്റ്റാൻഡും ബസ്സും ഒക്കെ കണ്ട ആൾക്കാരൊക്കെ 10-40 വർഷമൊക്കെ മുമ്പ് ഇവിടെ ദുബായിലൊക്കെ ചെന്നു, പിന്നെ ലോകമൊക്കെ കണ്ടു വന്നപ്പോൾ, അല്ലെങ്കിൽ ടി വി ഒക്കെ വന്ന് ലോകം ടി വിയിലൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ വാപ്പിമ്മി എന്തിനാ ഇവിടെ പ്രസവിച്ചത്, ഇന്നെ അവർക്കല്ലേ ലണ്ടനിലോ ന്യൂയോർക്കിലൊക്കെ പോയാൽ പോരാന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. നാം അത് അന്നത്തെ കാലത്ത് നമ്മളെ എൻ്റെ പ്രായത്തിലുള്ള ഒരു മുതിർന്ന തലമുറയൊക്കെ പറഞ്ഞതാണ്, ഇത്ര കഷ്ടപ്പാടുള്ള അപ്പോൾ കാരണം ഇതൊരു ആദിവാസി അല്ലെങ്കിൽ സുഖസൗകര്യം ഇല്ലാത്തൊരു നാടാണ്. കാരണം ഇവിടേക്ക് നമ്മൾ ഇവിടെ ജനിച്ചതിൻ്റെ പേരിൽ, ഇവിടെ വ്യക്തി അതിൻ്റെ പേരിൽ എനിക്ക് യാതൊരു മേന്മയില്ല എന്നുള്ളത്. അപ്പോൾ ആ സ്വന്തത്തിൽ പറയുകയാണ്, ആൾക്ക് ഇതാണ് എൻ്റെ നാടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ചില ഒരു വിഭാഗക്കാർ നമ്മളറിയപ്പെടുന്ന ലോകത്ത് അറിയപ്പെടുന്നത് മലബാരി എന്ന് പറഞ്ഞു. മലബാർ എന്ന് അറബിയിൽ വരുമ്പോൾ മലബാരി എന്നോ മലബാർ അത് അറിയപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു പഴയ കാലത്ത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറിയപ്പെടുന്ന ഒരു സമൂഹം മലബാരി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അഭിമാനിക്കുക വേണ്ടത്. അപ്പം നമ്മളെ ഈ സംസാരത്തിൻ്റെ ഒരു മൂലക്കുള്ള ആൾക്കാർ മലബാരി, ഓ ഞാൻ മലബാരിയല്ല ഞാൻ മലയാളിയാണ് അല്ലെങ്കിൽ കേരളക്കാരനാണെന്ന് പറയും. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? മലബാർ എന്നുള്ള ആൾക്കാർ പൊതുവെ സംസ്കാര ശൂന്യരാന്നൊരു തോന്നലുണ്ടായിരുന്നു, വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരെ തോന്നലുണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ മാറിയെടുത്ത് ഞാൻ മലബാരിയാണ് എന്ന് പറയേണ്ട ഒരവസ്ഥ, പറയാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരവസ്ഥ. മലബാറിലുള്ള ആൾക്കാർ എല്ലാ രൂപത്തിലും ഉയർന്നുകൊണ്ട് ഇരിക്കുക, എല്ലാ രൂപത്തിലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞ്, നമ്മുടെ അംസാജി എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ 5 പെൺകുട്ടികൾ സ്റ്റുഡൻറ്റ് ചെന്നിട്ടുണ്ടായിരുന്നു, അതിൽ 3 മുസ്ലിം പെൺകുട്ടികളായിരുന്നു. അവർക്ക് അവിടെ എന്തൊരു ഫോം ഫില്ല് ചെയ്യാൻ കൊടുത്തപ്പോൾ ഈ 3 പെൺകുട്ടികൾ അവിടെ ഇരുന്നിട്ട് ഫില്ല് ചെയ്തു, മറ്റു 2 പുറത്ത് കൊണ്ട് പല സഹായം നേടിയിട്ട് വന്നു. അപ്പോൾ നമ്മളിൽ നിന്ന് പഠിക്കാൻ പോയ ആൾക്കാർക്ക് നല്ല കഴിവുണ്ടായി, അതിൻ്റെ പേരാണ് ഉന്നതിയിലെത്തുന്നത്. ഇന്ന് മലബാറിലുള്ള മുസ്ലിം നമുക്കുള്ള മാത്രമുള്ള കഴിവാണ് പഠിക്കുക എന്നുള്ളത്, നമ്മളതായിരുന്നു. നമുക്ക് പഠിക്കണം നിർബന്ധമായിരുന്നു. കാരണം ഖുർആൻ ഖിറാഅത്ത് പഠിച്ചേ പറ്റുള്ളൂ, ഖുർആൻ പഠിച്ചേ പറ്റുള്ളൂ, പ്രാർത്ഥനയ്ക്ക് അറബി പഠിച്ചേ പറ്റുള്ളായിരുന്നു. പഠിക്കലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവകാശപ്പെട്ട്, നമുക്ക് നിർബന്ധാക്കപ്പെട്ടതാണ്. അതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്, സിസ്റ്റം ഉണ്ടായത്. യൂറോപ്പിലൊക്കെ ഉണ്ടായത് തന്നെ നമ്മൾ ഈ പഠിപ്പിക്കൽ തുടങ്ങിയതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സംസ്കാരം അല്ലെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ ഒന്ന് കുറഞ്ഞു പോയെങ്കിൽ നമ്മൾ ആദർശത്തിൻ്റെ ശുദ്ധി കാരണമാണ്. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അത് പഠിച്ചില്ലതിനും വേണ്ടിയില്ല, നമ്മൾ നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല ഉദ്ദേശിച്ചിട്ടാണ്. അതിൽ നിന്നൊക്കെ നമ്മളെല്ലാം പഠിച്ച് തിരഞ്ഞെടുത്ത് നമ്മളിവിടെ വന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസമുള്ള, ഇന്നിപ്പോൾ പല ആൾക്കാരും ഒരു ഷാർജയിൽ ഷെയ്ഖിനെ ഞാൻ 1 മുമ്പ് കണ്ടപ്പോൾ ഷെയ്ഖ് പറഞ്ഞ് കേരളത്തിൽ വരാനുള്ള ഭയങ്കര ഭാഗ്യം തോന്നി. അദ്ദേഹം വന്ന് കൊച്ചിയിലാണ്, എന്നിട്ട് കുമരകമൊക്കെ പോയി വന്നപ്പോൾ ഇത്ര നല്ലൊരു രാജ്യം അറബി രാജ്യമായിരിക്കും എനിക്ക് തോന്നി. തന്നെയല്ല എല്ലാവർക്കും നല്ല നോളജാണ്, എല്ലാവരും നന്നായി സംസാരിക്കുന്നു, അതുമായിരിക്കും അവരെ പിന്നെ ആതിഥ്യ മര്യാദകളൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്നൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ ആരോ ആദിവാസി ആൾക്കാരാണ് അല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല എന്നുള്ള കണ്ടു. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനാത്രം നമ്മൾ വളർന്നു കഴിഞ്ഞു. ഇനി നമ്മളെ നാട് ഇതേമാതിരിക്കന്നെ നമ്മുടെ വസ്ത്രധാരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ ഇത് മറ്റുള്ള ആൾക്കാർക്കും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നത്, നമ്മളെല്ലാ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് മാതൃക. അത് ഇന്ന നാട്ടുകാരാണ്, അന്ന നാട്ടുകാരായാൽ അവരെ വിശ്വസിക്കാം. അവരെ ട്രെയിനിൽ എന്തെങ്കിലും മറന്നു വെച്ച് പോയിട്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു കുടുംബം ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അവർ പ്രയാസപ്പെടില്ല, അല്ലെങ്കിൽ അവർ പിന്നെ ഇതേമാതിരിക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാടിൽ പറ്റിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ നാട്ടുകാർ സ്നേഹസമ്പന്നരാണ്, അതേമാതിരിക്ക് നല്ല സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ്, വിദ്യാസമ്പന്നരാണ്. എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അവിടെ ചെന്നാൽ അപ്പോൾ കഷ്ടപ്പെടില്ല തിരുവരാജിന്. അപ്പോൾ അങ്ങനത്തെ ഒരു സംസ്കാരമുള്ള ആൾക്കാരായി നമ്മൾ മാറണം. ഈ നാട് നമ്മൾ നല്ല നാടായി നല്ല പ്രവർത്തിച്ച് എവിടെ ചെന്ന് കഴിഞ്ഞാലും ചോദ്യം, നിങ്ങൾ ഏത് നാട്ടുകാരനാണ് ചോദിക്കുക, അയാളെ സൽ ഗുണം കൊണ്ടാണ്, നീ എവിടുത്തുകാരനാണോ ചോദിക്കാറുണ്ട്, അയാളെ മോശം കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ ആൾക്കാർ ചോദിക്കണം, നിങ്ങളെ പേരെന്താണ്, നമ്മളെ പ്രവൃത്തി നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാം. നമ്മൾ നിസ്കാരത്തായ്മുണ്ട്, മുഖം മക്കനുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഓഫീസിന് താഴെയുണ്ടെങ്കിൽ നമുക്ക് ഒരു തോന്നുകയാണ്, നമുക്ക് ഒരു നമ്മുടെ ഇസ്ലാമിക നമ്മുടെ ഡ്രസ്സുകളുണ്ടല്ലോ സ്ത്രീകളെ. ഇന്ന് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വേണ്ടാത്തൊരു കാര്യമാണ്, അതെല്ലാവരും ഉപേക്ഷിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഏറ്റവും ആധുനിക ലോക സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണ്.
പുറത്തൊക്കെ കാണില്ല. ആ സ്പോക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല, അവരിങ്ങനെ കൂട്ടായിട്ട് കയറി വന്നിട്ട് നമ്മളെ ഈ അബായ ഫർദൊക്കെ അണിഞ്ഞ് മുഖമക്കനൊക്കെ ഇട്ടിട്ട് സിഗരറ്റ് വലിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമുക്ക് തോന്നുകയാണ്, കാരണം അവർ അതേമാതിരിക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഒരു സുഹൃത്ത് പണ്ട് പറയായിരുന്നു, നിങ്ങളെ ഈ മുസ്ലിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടാൽ മനസ്സിലാവും അത് ഈമാനുള്ള നല്ല സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും നമ്മസ്കാരത്തെ നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ എവിടെയൊക്കെ നമ്മളെ പ്രദേശപ്പെടാം, എവിടെയൊക്കെ നമ്മളെ കാണാം, ഏതൊക്കെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഈ രൂപത്തിൽ ഉള്ള ഒരു ജനത നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചിരിക്കണം. ഇതേമാർക്കുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് നമ്മൾ നാട്ടിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരു മാതൃകാ മനുഷ്യ സമൂഹമായിട്ട് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ ഇതേമാർക്ക് കൂട്ടായ്മ ആവശ്യമാണ്. ഓരോരുത്തരെ വേണ്ടത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ നല്ല സമൂഹമായിട്ട് വളരാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ടാവണം. അതുപോലെ ഇന്ന് ഇവിടെ കൂടിയ നമ്മുടെ ടി കെ എമ്മിൻ്റെ പ്രഥമ നാട്ടിലെ മീറ്റിംഗ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും വിപുലീകരിച്ചില്ല, ഇത് ശുഷ്കിച്ച് പോയിട്ടില്ല, ഇത് വളർച്ചയുടെ പാതിലാണ്. ഇത് മേലോട്ട് മാത്രമേ പോകുള്ളൂ. നിങ്ങൾക്കറിയാം ഇവിടുത്തെ സമ്പത്ത്, ഇവിടുത്തെ എല്ലാ വളർച്ചയും വിദേശത്തു നിന്നുള്ളതാണ്. അതേമാതിരി ഇതൊരു വലിയൊരു ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ മാതൃകാ സംഘടനയായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഭവമായിട്ട് ഇത് മാറും. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെ പ്രയത്നങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവണം. ഇത് ഒരു വലിയ സംഭവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ടി കെ എം മജ്ലിസ് നൂർ 2013 എൻ്റെ വാക്കുകൾ സമയക്കുറവ് കാരണം, വേദിയുടെ സമയക്കുറവ് കാരണം എനിക്കും അതുപോലെ തന്നെ ഞാൻ ക്ഷമാപണം മുൻകൂട്ടി ചോദിക്കുകയാണ്. ഒരു പരിപാടിക്ക് 10:30 എനിക്ക് എത്തേണ്ടതുണ്ട് കുന്നകം അടുത്ത് പെരുമ്പടപ്പിൽ. അത് കാരണം ഞാൻ പരിപാടി കഴിഞ്ഞ ഉടനെ പോവും. എന്നിരുന്ന തന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും ഇതൊരു നല്ല ഒരു സംരംഭമായി മാറട്ടെ. അതിനുവേണ്ട എല്ലാ ഉപദേശങ്ങളും മുതിർന്നവരായ നമ്മുടെ നാട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മൾ സംഭരിക്കണം. അത് വാങ്ങി അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഒരു വലിയ സംഘടനയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ പ്രവർത്തനവും നിങ്ങൾ നമ്മളിതിന് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.